Build your brand globally. Make your venture a success. Unique Times. Premium Business Lifestyle Magazine. അതേയുള്ളൂ ബിഗ് ബോസിൽ സംഭവിച്ചിരുന്നു. അതിനകത്ത് ആരും ഞാൻ പുറത്ത് കുറേ പേര് പറയുന്ന കേട്ടു, നിങ്ങൾ ഒരിക്കലും നിങ്ങളെല്ലാം ഭയങ്കര മോശമായിട്ടാണ് കളിച്ചത്. അല്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും അവർക്ക് വേണ്ടത് വഴക്കാണ്. എനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് നമ്മളിങ്ങനെ ഈ ഒരു വഴക്കിനെ മാത്രം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണത്? വഴക്കാണോ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം കാണുന്നത്? രണ്ടുപേരും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നതും രണ്ടുപേരും അങ്ങോട്ടും കൂടെ ചീത്ത വിളിക്കുന്നതാണോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നന്മയായിട്ട് കാണുന്നത്? എനിക്കതൊരിക്കലും ഡജസ്റ്റ് ചെയ്യാം എനിക്ക്. കാരണം നമ്മൾ അങ്ങനെയല്ല, നമ്മൾ കളിക്കുന്നത് ഗെയിമിൽ മാക്സ്. ഇതിനകത്ത് ഇടിച്ചേക്കുന്ന അത്രയും ഗെയിമിൽ ഇതുവരെയുള്ള ബിഗ് ബോസിലോ ഒരിക്കലും ഇടിയുണ്ടായിട്ടുണ്ടാവില്ല. ഇതിനകത്ത് ടാസ്കുകളിൽ ഇടിച്ചിരിക്കുന്നതും അത്രയും ഹെവി ആയിട്ട്. കാരണം ഞങ്ങൾക്ക് തുടക്കം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ടാസ്കോടെ ഇങ്ങനെ ഹെവി ടാസ്കുകളാണ്. അവസാനം അവർക്ക് മതിയായിട്ട് അവർ സന്മനസ്സുള്ളവർക്ക് സമ്മാനമായിട്ട് നിർത്തിയതാണ്. കാരണം നിങ്ങൾ തമ്മിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടല്ലോ, കാരണം പുറത്ത് ടാസ്ക് വന്ന ഇടിയാണ്. അപ്പൊ കാരണം അത്രയും സ്പിരിറ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്, ഗെയിമിൽ അത്രയും ഇൻവോൾവ് ആണ് ഗെയിമിൽ. പക്ഷെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനത്തെ വേണ്ടെന്ന് ആരും ആദ്യം തന്നെ തീരുമാനിച്ചു. എല്ലാവരും കൂടെ വേണ്ടോ അകത്ത് വന്നെങ്കിൽ നമ്മള് അയ്യോ അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമോ നമുക്ക്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും, ഞാൻ അങ്ങനല്ല, ഞാൻ ഒരാളുമായിട്ടൊരു വഴക്കുണ്ടായാൽ പോലും ആരോ വഴക്ക് കോംപ്രമൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു രീതി അല്ല, അതായത് ഗാർബേജസ് പിന്നെ ഇമോഷണൽ ഗാർബേജസ് ചുമന്നുകൊണ്ടൊക്കെ എൻ്റെ കൊണ്ട് പറ്റില്ല. ഞാൻ ആ രീതി ശ്രമിച്ചിട്ടുള്ളൂ. ഞാൻ കാര്യം ചോദിക്കട്ടെ, പക്ഷേ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്, അപ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയുടെ പൊതുവെ ഒരു ഇഷ്ടം അറിയാതെ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുമല്ലോ. ഫോൺ ഉപയോഗിക്കാതെ ഇവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാതെ സിനിമ പുറത്തിറങ്ങിയോ അല്ലെങ്കിൽ ഏതൊക്കെ സിനിമ ഒന്നും അറിയാതെ ഇതിനെക്കുറിച്ചേ ചിന്തിക്കാതെ സീരിയൽ എന്ത് സിനിമ എന്ത് എങ്ങനെ എത്ര ദിവസം? ഇപ്പൊ ഈ ഷോ എന്ന് പറയുന്നത് 100 ദിവസം നമ്മൾ അതിനകത്ത് ഇതൊക്കെ മിസ് ചെയ്യുമെന്ന് അറിയാവുന്ന അറിഞ്ഞോണ്ട് തന്നെ നിൽക്കായിരുന്നു. പക്ഷെ ഇതിൻ്റെ ജോണറെ വേറെയാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് അത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു ഫീലേ വേറെയാണ്. അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മറന്നു പോകുന്നത് ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെക്കുന്നു. മറന്നു പറയാൻ പറ്റില്ല, നമ്മൾ മാറ്റി വെക്കുന്നു. പക്ഷെ വേറൊരു സൈഡിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബ്രെയിൻ ഭയങ്കര വലിയൊരു പ്രഷർ കുക്കറിലോട്ട് പോവുക. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി കുക്ക്ഡായി വരുന്നതാണ്. അതൊരു 40 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ബ്രെയിൻ ആ 21 പേരും ആ 21 പേരുടെ പ്രശ്നവും ആ വീട്ടിനകത്തെ പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പുറം ലോകമായിട്ട് യാതൊരു കണക്ഷനും. അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറിയ പ്രശ്നം പോലും ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ടാണ് ചെറിയ നിസ്സാര കാര്യത്തിനുള്ള അവിടെ തല്ലുപിടുത്തുണ്ടാകുന്നത്. വാണ്ടഡിൽ തല്ലുപിടിക്കുന്നല്ല, പുറത്തു നാൾ വിചാരിക്കുമാരെ തന്നെയാണ് ഈ ചെറിയൊരു പെണ്ണിൻ്റെ കസിൽ തല്ലുപിടിക്കുന്നത്, ചെറിയൊരു കാര്യം ഇതൊക്കെ കണ്ട ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ വേറെ അഭിനയാണെന്ന് പറയും. ഒരിക്കലും അഭിനയല്ല. അതിനകത്ത് നമ്മളൊരു 40 ദിവസമൊക്കെ നമ്മളെടുത്തിട്ട് ഇങ്ങനെ വേറെ ഒരു ഇഷ്യൂസും നമുക്കില്ല, ഒരു പ്രശ്നങ്ങളുമില്ല. മനുഷ്യൻ്റെ സ്വഭാവമാണത്. അവിടുത്തെ ആ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ടാണ് അതിന് വേണ്ടി തല്ലുപിടിക്കുന്നത്. ഇപ്പോ ഒരു ചെറിയ പിള്ളേരാണെങ്കിലും ഒക്കെ ഓക്കെ, ശ്രീചേട്ടൻ പക്ഷേ പുറത്ത് കുറെ സിനിമകൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊക്കെ എന്തായി അങ്ങനെയൊന്നും ചിന്തിച്ചില്ല, അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ഈ സിനിമ തന്നെ ഇപ്പൊ ഓഗസ്റ്റ് 27 ഉണ്ട്. ഞാൻ ഒരിക്കലും എന്റെ ഈ ബിഗ് ബോസ് പോകുമ്പോഴല്ല, ബിഗ് ബോസിന് മുമ്പായാലും ഞാനൊരു പടം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, അത് ഞാൻ ആലോചിക്കേണ്ടത് അത് ചെയ്യുന്നതിന് മുമ്പാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അല്ലാതെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പിന്നെ അതിൻ്റെ വിധിയാണ്, അത് എന്തുകൊണ്ടത് സംഭവിക്കുക. അതിന് സംഭവിക്കുന്ന സംഭവിച്ചു അങ്ങോട്ട് പോകുന്നുള്ളതല്ലാതെ ഞാൻ അതിനെ പിന്നെ ടെൻഷൻ അടിക്കാറില്ല. ചെയ്യുന്ന സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും ഏറ്റവും കൂടുതൽ നന്നായിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ മാക്സിമം എഫേർട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നതും അതിനകത്ത് ചിന്തിക്കുന്നതും എല്ലാം ആ സമയത്താണ്. അത് കഴിഞ്ഞ് ചിന്തിക്കാറില്ല. പക്ഷേ ഒരു ക്യാരക്ടർ എടുക്കുമ്പോൾ എങ്ങനെയാ പൊതുവേ എന്ന് വെച്ചാൽ, ടീമാണോ നോക്കാറ്, ഡയറക്ടർ ആരാണെന്നാണോ നോക്കാറ്, അല്ലെങ്കിൽ ക്യാരക്ടറിനെയാണോ നോക്കാറ്? അത്ര വലുതായിട്ട് നോക്കാനുള്ള രീതിയിലൊന്നും ഞാൻ ഒന്നും ആയിട്ടുള്ള അല്ല. എന്നാലും നമുക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ചെയ്യാറുണ്ടോ? ഓൾമോസ്റ്റ്. എനിക്ക് ഒരു വൃത്തി മേനയായിട്ട് തോന്നുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അത് ചിലത് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനാകാം, ചിലത് കഥാപാത്രങ്ങളാകാം,
ചിലത് നമ്മുടെ ടീമാണ്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ. നമുക്കതിനകത്തല്ലാതെ ഇന്ന കാര്യങ്ങളോട് കാറ്റഗറൈസ് ചെയ്തു ഞാൻ വെച്ചു. എന്നാലും മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത കഥാപാത്രങ്ങൾ, ഫസ്റ്റ് ഫിലിം പോട്ടെ മറ്റേ തെലുങ്ക് സൂപ്പർ ഹിറ്റ് പോട്ടെ, അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇപ്പോൾ കുറച്ച് നാളുകളുടെ ഇടയിൽ ചെയ്തതിൽ പെട്ടെന്ന് ചോദിച്ചാൽ എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടർ ഏതാ ഇഷ്ടപ്പെട്ട് ചെയ്തത്? മൂന്ന് ചേട്ടനിയും മരുന്നാലും വരും അതിനകത്ത്. എസ്പെഷ്യലി ഞാനും ജോജും ഇർഷാദും ഒരു കോമ്പിനേഷൻ ഭയങ്കര ഞങ്ങൾ ജീവിച്ചു. എനിക്ക് അവിടെ അതിനീ തന്നെ ജീവിച്ചിരുന്നു. അതുപോലെ കോസ്റ്റ്യൂംസ് ഒന്നും ശ്രദ്ധിക്കൂല, ഒരു മുണ്ട് കൊടുത്ത് അങ്ങോട്ട് ഇറങ്ങ, ഒരു ഷർട്ട് ഇട്ട് അങ്ങോട്ട് പോവുക, അങ്ങനെ അഭിനയിക്കും ജീവിക്കായിരുന്നു. ഭക്ഷണം അതായത് ഞങ്ങളുടെ നിങ്ങൾ മാക്സിമം വണ്ണം വെച്ചോളാണ്. ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടം ഭക്ഷണം കഴിക്കാന്നുള്ളത്. അപ്പൊ നമുക്ക് പടത്തിന് വേണ്ടി തോന്നി അപ്പോഴത്തേക്കും ആദ്യം വലിച്ചു തീറ്റില്ലായിരുന്നു. എല്ലാ സാധനവും വലിച്ചു തരേണ്ടത് ഒരുപാട് ജീവിതം അപ്പനാ പറഞ്ഞിറക്കാറ്റ് ജീവിച്ചത്. അതിൻ്റെ ഒപ്പം മഴ പൊരിഞ്ഞ മഴയാണ്. അപ്പൊ അത് കാരണം ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ ആയിരുന്നു. നമുക്ക് വളരെ കംഫർട്ടായിരുന്നു. ആ ഒരു കോസ്റ്റ്യൂമും ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ മഴയത്ത് ചെളി വെച്ചിലൊന്നും നമുക്ക് ഭക്ഷണമൊന്നുമല്ല. നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. എങ്ങനെ കിടക്കുന്നു അതേ കോമഡി ഭയങ്കര ടെൻഷൻ ചെയ്യുന്ന ആളാണെന്നുള്ള അല്ലേ. ചെയ്യാനും ഇഷ്ടമാണ്, ഇഷ്ടമാണ് എന്നും. പക്ഷെ ആളുകൾ ഞാൻ പറഞ്ഞില്ലേ കോമഡി എന്നെ പറ്റിയ ഒരു ആളുകൾ ഇങ്ങനെ ഒരു അയാളെ സൂട്ടും കോട്ടും സൂട്ടും അതിനകത്ത് ഒരു പ്രശ്നമില്ല. അത് മാറി ചിന്തിക്കണം, ചിന്തിച്ച് അപ്പൊ നമുക്കിപ്പോ ഒരാളൊരു കഥാപാത്രമായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മള് അയാൾ എഴുതി വെച്ചിരിക്കുന്നതും എല്ലാം കോട്ടും സൂട്ടും വെച്ചിട്ടുള്ള സംഭവമാണ്. അടുത്തത് മാറ്റി ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല നമുക്ക്. അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളാണ്. ഹ്യൂമർ ഇഷ്ടമാണ്, ഹ്യൂമറാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ളതും. കാരണം ഒരു മനുഷ്യനെ നമ്മൾ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ടൈമിങ് വേണ്ട ഒരു ഏരിയ. അപ്പൊ അത് എനിക്ക് തോന്നുന്നു സീരിയൽസിലാണെങ്കിലൊക്കെ പല ക്യാരക്ടേഴ്സായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ റൊമാൻസ് ഇതെല്ലാം എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. ഹ്യൂമറാണ് ഞാൻ ഏറ്റവും കൂടുതൽ, ഹ്യൂമറിൻ്റെ ഒരു സംഭവത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു വക്കത്തെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമർ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാൻ ആലോചിക്കും ഓരോ സീൻസും ഓരോ മൂവ്മെൻറ്റ്സും ആക്ഷൻസും നമുക്ക് എഫേർട്ട് കൂടുതൽ എടുക്കേണ്ടി വരും. ബാക്കിപ്പോൾ സെൻറ്റിമെൻറ്റ്സും അതൊന്നും ഇറ്റ്സ് ലൈക്ക് അങ്ങനെ പോയിക്കോട്ടുന്നതൊന്നും ഒരു റൊമാൻസ് ആണെങ്കിലും സെൻഡി ആണെങ്കിലും ഡയലോഗ് ഡെലിവറീസ് അങ്ങനത്തെ അതൊക്കെ എനിക്ക് കാഷ്വലാണ്. ഞാൻ ഹ്യൂമർ ഞാൻ കുറച്ച് എഫേർട്ട് കൂടുതൽ കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഒരാളെ കരയിപ്പിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സീൻ അങ്ങനത്തെ ആണെങ്കിൽ എനിക്ക് കരയിപ്പിക്കാൻ പറ്റുന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. കാരണം അതൊരു മീറ്ററാണ്, അത് അതൊരു വൈബാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈബാണ്. റൊമാൻസ് പക്ഷേ ഇത് ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് റൊമാൻസ്. പക്ഷേ റൊമാൻസ് ശരിക്കും ചില നോട്ടങ്ങളും ചില ചെറിയ ചെറിയ ഗിമ്മിക്കുകളും വെച്ചിട്ടാണ് റൊമാൻസിൻ്റെ ഒരു ക്യൂട്ട്നെസ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ സമയത്ത് നമ്മൾ ഭയങ്കര ആത്മാർത്ഥമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഫീല് ടച്ച് ചെയ്യുക. അത് ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. 100% റൊമാൻസ് എന്ന് പറയുന്ന സാധനം ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കറക്റ്റായിട്ട് റിസീവ് ചെയ്ത് അതിന് കൗണ്ടർ ഇട്ട് തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലാതെ പുള്ളിക്കാരിക്ക് അത് മനസ്സിലാകാത്ത അവസ്ഥയിലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഹ്യൂമർ അങ്ങനെയല്ല. ഹ്യൂമർ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി ലാംഗ്വേജ് വരെ ഒരു ചെറിയ ടൈമിങ് മാറിയാൽ പോലും അതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച ഹ്യൂമർ കിട്ടൂല. ആ ഒരു അതൊക്കെ ഗ്രേറ്റ് ഹ്യൂമറിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ശ്രീചന്ദ്രന്റെ മുഖത്തുണ്ടായ ഒരു ചിന്തയാണ്. ഭയങ്കര ഇഷ്ടമുള്ളത് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരാളെ ചിരിപ്പിക്കാൻ കഴിയാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആക്ടേഴ്സാണ് ഹ്യൂമർ ചെയ്യുന്ന ആൾക്കാർ. എനിക്ക് ഒരു ഞാൻ ഇപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി വരുന്ന കഥാപാത്രങ്ങൾ കൂടുതൽ ഇഷ്ടത്തിനനുസരിച്ച് വരട്ടെ. തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഞാൻ ചെയ്യുന്നത് കിട്ടുന്ന കഥാപാത്രങ്ങൾ മാക്സിമം ഇഷ്ടപ്പെട്ട് ചെയ്യാറുള്ളത്. എൻ്റെ ഒരു ബേസിക് പോളിസി അങ്ങനെ, ആദ്യം ഞാൻ ഇഷ്ടപ്പെടുക, ഞാൻ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ജനങ്ങൾ ഇഷ്ടപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഏത് സീനാണെങ്കിലും ആദ്യം ഞാൻ ഇഷ്ടപ്പെടാൻ ശ്രമിക്കും. കാരണം ഞാൻ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ അപ്പൊ ഇനി ഇനി അങ്ങോട്ട് വരുന്നത് എല്ലാം ശ്രീചാൻ ഇഷ്ടപ്പെട്ടതാവട്ടെ, എല്ലാം ഇഷ്ടപ്പെടാൻ പറ്റട്ടെ, കോമഡി കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ, ഈ ചിരി എന്നും ഇങ്ങനെ മുഖത്തുണ്ടാവട്ടെ. അപ്പൊ ഓഗസ്റ്റ് 27 സൂപ്പർ ഹിറ്റ് ആവട്ടെ, എല്ലാ ആശംസകളും. ഗോപികൃഷ്ണ എന്ന് പറഞ്ഞ പേര് കഥാപാത്രമായിട്ടും
കൂടെ നമ്മുടെ ഇനി ഷിജു നമുക്ക് ഇനി മാറ്റേണ്ടി വരില്ല. എന്തായാലും അത് നമ്മളിങ്ങനെ ഓർമ്മിച്ചിട്ടുണ്ട്. നമുക്കിനി പേര് മാറ്റാൻ ശ്രമിക്കേണ്ടി വരും. അപ്പൊ ചേട്ടാ അടിപൊളിയാണ്.